ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഹബീബ് വേഴ്സസ് GSP. ഇത് ഒരുപാട് തവണ ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഫൈറ്റ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും നടക്കാത്ത സ്വപ്നം, നടക്കില്ല ഇനി അത്. പക്ഷേ ഇപ്പൊ ഈ വീഡിയോയുമായിട്ട് ഞാൻ വരാനുള്ള കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കും, ചിലവരൊക്കെ അറിഞ്ഞിരിക്കും. അതായത് നമ്മുടെ GSP ജോർജ് സെയിന്റ് പിയർ, നമ്മുടെ ഹെൻറി സെഹൂഡോ ആൻഡ് കമാർ ഉസ്മാൻ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, പോഡ്കാസ്റ്റ്. ഇപ്പൊ അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്, പൗണ്ട് ഫോർ പൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് GSP ജോർജ് സെയിന്റ് പിയർ അതിഥിയായിട്ട് വന്നിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിനിടയിൽ GSP സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹബീബിന്റെ കൂടെയുള്ള ഒരു മത്സരം എങ്ങനെ ആയിരിക്കും, എങ്ങനെ ആയിരുന്നിരിക്കും. അപ്പൊ അത് GSP, എനിക്ക് തോന്നുന്നു ഈ സെഹൂഡോ ഉസ്മാൻ എല്ലാം ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് GSP ഇത്രയും കൂടി മനസ്സ് തുറന്നു. ഇവര് ഫൈറ്റേഴ്സ് തമ്മിൽ ഭയങ്കര റെസ്പെക്ട് ആയിരിക്കുമല്ലോ, ഇത്രയും കൂടി മനസ്സ് തുറന്ന് പുള്ളി സംസാരിച്ചു, റെസ്പെക്ടോടെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പൊ GSP അടുത്ത് ഇവർ രണ്ടുപേരും സെഹൂഡോ ഉസ്മാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നിരിക്കും ഫൈറ്റ്. അപ്പോ GSP പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഹബീബിന്റെ ഒരു ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസ്ലിംഗ്, ചെയിൻ റെസ്ലിംഗ് എന്ന് പറഞ്ഞാല് തുടരെ തുടരെയുള്ള റെസ്ലിംഗ് അറ്റാക്കുകൾ, ഒന്ന് പിടിച്ച് പിന്മാറുക എന്നുള്ളതല്ല, ഒന്ന് പരാജയപ്പെട്ട അടുത്ത ടെക്നിക്കിലേക്ക് പോയി എതിരാളിയെ പരാജയപ്പെടുത്തുക, അത് പരാജയം വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, അങ്ങനെ. അതാണ് ചെയിൻ റെസ്ലിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഹബീബ് എതിരാളിയെ ഫെൻസിന്റെ അടുത്തേക്ക്, അതായത് ആ കേജിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ചെയ്യുന്നത്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ കേജിന്റെയും ഹബീബിന്റെ പ്രഷറും കൂടെ ചേർത്ത് ഇടയിൽ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് ജൂഡോ റെസ്ലിംഗ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് ചോക്ക് ചെയ്യുന്നത്. ഇതാണ് ഹബീബിന്റെ ഒരു സ്റ്റൈൽ. ഇത് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഹബീബിന്റെ ഫാദർ, ഹബീബിന്റെ ഉപ്പ, അച്ഛൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണത്. അത് ഹബീബിനെ പഠിപ്പിച്ചതാണ്. ഹബീബ് അത് മനോഹരമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ വർഷക്കാലം ഇത് റിസർച്ച് ചെയ്തിട്ട് അവർ മുൻകൂട്ടി കണ്ടിരുന്നു, പുത്രൻ ഹബീബ് മോൻ UFCയിലെത്തും എന്ന് അദ്ദേഹത്തിന് അറിയാം, മുൻകൂട്ടി കേജ് ഫൈറ്റിംഗിൽ എത്തും എന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ പുള്ളി വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റമാണ്, കേജിന്റെ അടുത്തേക്ക് എതിരാളിനെ കൊണ്ടുപോയി അവിടെ വെച്ച് ഒട്ടിച്ചിട്ട്, തേച്ച് ഒട്ടിക്കാന്ന് തന്നെ പറയും, ഫിത്തിൽ ഒട്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ സംഭവം. ജൂഡോ ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോക്ക് ചെയ്യാം. അത് അവര് മാസ്റ്റർ ചെയ്ത, അവര് റിസർച്ച് ചെയ്ത് എന്നാണ് സൂപ്പർബ് ആക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഫൈറ്റിംഗ് സിസ്റ്റമാണ്. അപ്പൊ GSP പറഞ്ഞത് ഹബീബ് അത് ചെയ്തു കഴിഞ്ഞാൽ GSP പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കും, പക്ഷെ അത് ഹബീബിന്റെ ഗെയിമാണ്. പക്ഷെ എന്നാലും GSP തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യും. പക്ഷെ പുള്ളി പറയുന്നുണ്ട് അത് ഹബീബിന്റെ ഗെയിമാണ്, അത് ഹബീബിന്റെ ഏരിയയാണ്, ടെറിട്ടറിയാണ്, അവിടെ വെച്ചൊന്നും നമുക്ക് സാധാരണക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും GSP ക്രെഡിറ്റ് കൊടുക്കുകയാണ് ഹബീബിന്. അല്ലാതെ GSP ഞാൻ ഉടനെ അങ്ങ് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കും എന്നല്ല പറഞ്ഞത്. പക്ഷെ GSP പറഞ്ഞത് ആ സമയത്ത് പുള്ളി നല്ല ഫോമിലായിരുന്നു, സൂപ്പർബ് ഫോമിലായിരുന്നു. അപ്പോ തിരിച്ച് പുള്ളി ഫൈറ്റ് ബാക്ക് ചെയ്തിരുന്നേനെ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഹബീബ് എന്തായാലും GSP ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ GSP പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, GSP തിരിച്ച് ഹബീബിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. വിട്ടുകൊടുക്കില്ല, അതാണ് മൂപ്പര് പറയുന്നത്. ഹബീബിനെ ഒറ്റടിക്കാൻ മലർത്തിക്കളയെന്നല്ല പുള്ളി പറഞ്ഞത്, ഹബീബ് ഫൈറ്റ് ചെയ്യും, നല്ലോണം ഫൈറ്റ് ചെയ്യും, പക്ഷെ പുള്ളിയും തിരിച്ച് വിട്ടുകൊടുക്കില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കേട്ടെടുത്തോളം, അത് നടന്നിരുന്നെങ്കിൽ നല്ലൊരു ഉഗ്രൻ പോരാട്ടമായിരുന്നേനെ. പിന്നെ GSP പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, മാക്സിമം പുള്ളി ഫൈറ്റ് സെന്ററിൽ, നടുക്കടലിൽ, അതായത് ആ കേജിന്റെ നടുക്ക് വെച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത് പക്ഷെ എല്ലാവരും, ഹബീബിന്റെ എല്ലാ എതിരാളികളും ഇത് പറയുന്നതാണ് കേട്ടോ, കേജിന്റെ നടുക്ക് വെച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഹബീബിന്റെ ഇതുവരെ കളിച്ച പോരാളികളിലെല്ലാം തന്നെ ഹബീബ് അതിന് സമ്മതിച്ചിട്ടില്ല. ഹബീബ് അത് എങ്ങനെയെങ്കിലും കേജിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒട്ടിക്കുകയാണ് പതിവ്. പക്ഷെ GSP കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം GSP ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. റെസ്ലിംഗ്, ഈ പറയുന്ന പോലെ ഗ്രൗണ്ട് ഗെയിം, ഈ പറയുന്ന പോലെ ടെക്നിക്കൽ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്കിംഗ് സൂപ്പർബാണ് GSP. ഫൈറ്റ് IQ ഗംഭീരമാണ്. അപ്പൊ ഇതൊരു ഉഗ്രൻ ഫൈറ്റ് ആയിരുന്നേനെ. ഓക്കെ,
അപ്പൊ എനിവേസ് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകണ്ടേ? ഓക്കെ ഫൈൻ, അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.